ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ മൈ ഷെഫ്. ഇന്ന് നമ്മൾ ഒരു 5 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് കോഴിപ്പുഴുക്ക് എന്ന വളരെ കിടിലനായ ഒരു വെറൈറ്റി ആയ ഐറ്റം തയ്യാറാക്കുക എന്നുള്ളതിനെ കുറിച്ച് പരിചയപ്പെടുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ആദ്യമേ വളരെ വൃത്തിയുള്ള ഒരു ഫുൾ ചിക്കൻ നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ എല്ലാ പാർട്ടും നന്നായിട്ട് ഒന്ന് വരിഞ്ഞെടുക്കുകയാണ് ചെയ്യുക. എല്ലാ പാർട്ടും നന്നായിട്ട് വരിഞ്ഞെടുത്തെങ്കിൽ മാത്രമേ മാരിനേഷൻ്റെ സമയത്ത് എല്ലാ ഭാഗത്തും അത് തേച്ച് പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത്, നമ്മൾ ചുവന്നുള്ളി 1 കപ്പ്, 1/2 കപ്പ് വെളുത്തുള്ളി, പിന്നെ കുരുമുളക് ആവശ്യത്തിന്, ഏലക്ക പട്ട ഗ്രാമ്പു കുറച്ചെടുക്കുന്നു, അതുപോലെ നമ്മൾ കറിവേപ്പില, പിന്നെ മല്ലിയിലയാണ്, മല്ലിയില കുറച്ച് അധികം എടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സിയിൽ എടുത്തിട്ട് അത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാണ്. ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ഒക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ഈ കാണുന്ന വിധത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ പാർട്ടിലും നന്നായിട്ട് തേച്ച് പിടിക്കത്തക്ക വിധത്തിലായിരിക്കണം. അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങളതിലൊക്കെ എക്സ്പേർട്ടാണ്. എന്തായാലും നമ്മൾ എല്ലാ പാർട്ടും ഒന്ന് ഉറപ്പ് വരുത്തുക. ശേഷം നമ്മൾ ബാക്കി വരുന്ന പാർട്ട് ഈ ചിക്കൻ്റെ ഉൾഭാഗത്തേക്ക് നന്നായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ശേഷം ഒരു പുഴുങ്ങിയ കോഴിമുട്ട, ഫുൾ കോഴിമുട്ട പുഴുങ്ങിയത്, പിന്നെ നമുക്ക് ഒരു വലിയ ഒനിയൻ കട്ട് ചെയ്യാതെ, ടൊമാറ്റോ പീസ്, അതുപോലെ പച്ചമുളക്, പച്ചമുളക് 1-2 വെക്കാം. ശേഷം നമ്മൾ ആ പാർട്ട് പിന്നീട് പുറത്തേക്ക് ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഉരുക്കിളൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിന് ശേഷം നല്ലൊരു കോട്ടൻ്റെ നൂലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു മെറ്റീരിയലോ എടുത്തിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗവും കൂടെ കൂടിയിട്ട് ഒന്ന് വരിഞ്ഞ് കെട്ടുകയാണ് ചെയ്യുന്നത്. നമ്മൾ വേവിക്കുന്ന സമയത്ത് അല്ലാതിരുന്നാൽ ഈ പാർട്ടുകളൊക്കെ സെപ്പറേറ്റായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു നൂലോ മറ്റു മെറ്റീരിയലോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. കെട്ടഴിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ശേഷം നമ്മൾ ഇങ്ങനെ ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ വെക്കണം. കാരണം വലിയ ചിക്കനൊക്കെ ആകുമ്പോൾ എല്ലാ പാർട്ടിലേക്കും മാരിനേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കുക. അതിനുശേഷം നമ്മൾ കുക്കറിലേക്ക് കാണുന്ന വിധത്തിൽ ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു വിസിൽ കേൾക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് ഹൈ ഫ്ലെയിമിൽ തന്നെ ആവണം. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ് ശേഷം നമ്മൾ കുക്കറ് പ്രഷർ കുക്കറൊന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് നന്നായിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ കുക്കറിൻ്റെ അടിഭാഗത്ത് കുറച്ച് ലിക്വിഡ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു കുറച്ച് വെള്ളം. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാത്രത്തിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് പിന്നീട് നമ്മൾ നല്ലൊരു വൃത്തിയുള്ള ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആ 1 കപ്പിനുള്ള ലിക്വിഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയ ജീരകവും വലിയ ജീരകവും കൂടെ 1 ടീസ്പൂൺ എടുത്ത് പൊടിച്ചെടുത്ത മിശ്രിതം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നു. അപ്പോൾ അത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് വറ്റി വരുന്നത് കാണാം. ആ സമയത്തേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കനൊന്ന് പാത്രത്തിലേക്ക്, ഈ ഫ്രൈ പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഫ്രൈ പാനിൽ ബാക്കിയുള്ള ആ ഒരു മിശ്രിതം നമ്മൾ ചിക്കൻ്റെ എല്ലാ പാർട്ടിലേക്കും ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുക. ഇതൊക്കെ ഓരോരുത്തരുടെ സ്കില്ലനുസരിച്ചാണ്, സമയവും അതുപോലെ എല്ലാ പാർട്ടിലേക്കും ആവുന്നതും ഒക്കെ ഓരോരുത്തർക്ക് ഓരോരോ സ്കില്ലായിരിക്കും. ജസ്റ്റ് ഒന്ന് പറയുന്നൊന്ന് മാത്രം. ശേഷം നമ്മൾ അത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് റെഡിയായി. വളരെ നല്ല കിടിലനായ വെറൈറ്റിയായ ടേസ്റ്റിയായ ഒരു ചിക്കൻ പുഴുക്ക്, കോഴിപ്പുഴുക്ക് തന്നെ തയ്യാറായി. ഓ, വളരെ കിടിലനായ കോഴിപ്പുഴുക്ക്, കാണാൻ തന്നെ വളരെ അട്രാക്റ്റീവാണ്. അത് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ മൈ ഷെഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബെല്ലൈക്കണും അമർത്തിയാൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാനും മറക്കണ്ട. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നതുവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.